Na. Ayo. Auri. Mai ke to. അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ വന്നിരിക്കണ എത്തും കൊണ്ടാണോ നോക്കിയാണ് നിങ്ങൾ നമ്മൾ ഈ പരത്തി ഉണ്ടാക്കണ എത്താണ്. നമ്മൾ പണ്ടൊക്കെ നമ്മളെ വല്യമാരെ നമ്മളെ പെരാളി എപ്പോഴും നേരം വെക്കുമ്പോൾ ഒത്തിരി ചായക്കടിക്ക് ഉണ്ടാക്കിയ മുതലാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. അതുണ്ണിയാളെ പൊടിയണ്ണിൻ്റെ എല്ലാം ഉണ്ടല്ല, നമ്മളവിടെ അതിന് പൊടിയണ്ണിൻ്റെ എല്ലാം എന്നൊക്കെ ഇട്ട പറയൽ, അതിലിങ്ങനെ പരത്തിയിട്ട് നേരെ നമ്മളെ ചട്ടി കണ്ട് മഞ്ചട്ടി കണ്ട് ഇട്ട് കൊടുക്കും. തിരിച്ചിട്ടും മറിച്ചിട്ടുമാണ് ഈ ഒരു സാധനം വേവിച്ചൽ കേട്ടോ. ഇപ്പം ആരും ഉണ്ടാക്കലില്ല, എല്ലാവർക്കും മടിയാണ്. ഇപ്പം എല്ലാവരും തുണിയാളെ ദോശ വന്നില്ലേ, ദോശ വന്നാലും പിന്നെ വെള്ളം വേണം കലക്കിയാണ് പറഞ്ഞാൽ പരിപാടി വേഗം കഴിച്ചും. അതിലേറെ എളുപ്പമാണിട്ട് ഇത് ഉണ്ടാക്കാൻ, നല്ല സാധനമാണ് ഇതിലൊറ്റ ഒരു എണ്ണ മേയ്ക്ക ഒരു വത്തും വേണ്ട. ഒപ്പം നമ്മളിന്നൊരു നാടൻ വട്ടത്തിലുള്ളൊരു പൂത്തഞ്ചാറും ഉള്ളതും ഉണ്ടിട്ട, തോനെ ഉള്ളിയും തക്കാളിയും ഒന്നും ഇടാത്ത നല്ലൊരു ഉസറൻ ചാറ്. അപ്പം മേയം കട്ട് ഉണ്ടാക്കാൻ പോവുക. പിന്നെ ഭർത്താവും പറഞ്ഞു തന്നെ വല്ലാതെ കട്ട് കയറിക്കാളും. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ കേട്ട് പൊടിയും കേട്ട് എടുത്തിട്ടാണ്. നമ്മളെ പത്തിരിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചീരുള്ളിയും കുറച്ച് തേങ്ങി കുറച്ച് ജീരകമാണ് എടുത്തിട്ടേ. അപ്പോൾ പൊടി നമ്മൾ എടുത്തിട്ട് 1.5 കപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 1.5 കപ്പിലേറെ ഏറെ വേണ്ടി വരും. ഓരോ പൊടിക്കുണ്ണിയാളെ ഓരോ ചീലും കോലുമാണ്. ചില പൊടിക്ക് ഭയങ്കര വെള്ളം തോനെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി. പിന്നെ നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് സാധാരണ ഉപയോഗിച്ചിന് അരിപ്പൊടിയാണ് നമുക്കറിയാലോ ഇതിനിപ്പോൾ എത്ര വെള്ളം വേണ്ടി വരും. അങ്ങനെ തന്നെ നമ്മളൊരു ചെമ്പട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണം. അങ്ങനെ 1.5 കപ്പ് വെള്ളം ആയിക്കണം പാർന്ന്, 1.5 കപ്പല്ല അതിലേറെ ഒരു തുള്ളി വെള്ളം കൂടി പാർന്നിട്ടത് അതങ്ങനെ തളിച്ച് വരുന്നുണ്ട്. തളിച്ച് വരുന്ന നേരത്തെ തന്നെയാണ് നമ്മളതിക്ക് പാകത്തിനുള്ള ഇപ്പ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അത് ഉരുകിയുണ്ട് വരുന്ന നേരത്തെ ഇതാ നമ്മളെ ചീരുള്ളി. ചീരുള്ളി ആ ദിവസം തന്നെയാണ് നമ്മളൊരു 1.5 കപ്പൊക്കെ എന്ന് പറഞ്ഞാൽ 5-6 പൊണോളം നല്ലോണം ചെറുതാക്കി കട്ട് അരിഞ്ഞെടുത്തിക്കണ്. അതേമാതിരി തന്നെ പിന്നെ അത് കുറച്ച് തേങ്ങയും 1 കപ്പോളം കണ്ട് എടുത്തും ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മളത് അരിപ്പൊടി താ നേരെ നമ്മളെ ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ആ വെള്ളത്തിൽ കടന്നാണ് നല്ലോന്ന് പൊടി വെന്ത് കിട്ടട്ടെ കേട്ടോ. ഇനിയിപ്പോൾ തുള്ളി വെള്ളങ്ങളെ ഏറിയിരിക്കണ എത്തിയാണെങ്കിൽ ബേജാറാവൊന്നും വേണ്ട. ഈ ഒരു പത്തിരിക്കണ്ണിയാളെ വെള്ളം ഏറിയ എത്തിയാണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ എലി വെച്ച് അങ്ങനെയാണ് പരത്തിക്കാണ്ട് അത് ചുടാൻ പോണത്. അങ്ങനെ ഏതായാലും നമ്മൾ ആ വെള്ളത്തിലൊക്കെ ഇട്ടുകാണ് നല്ലോങ്ങോട്ട് വേവിച്ചെടുത്തിക്കണം. നിങ്ങൾക്ക് നേരം ഉണ്ടെങ്കിൽ 2 മിനിറ്റെങ്കിലും ഒന്നാണ് മൂടിയേച്ചാണ്ടി. എന്നിട്ട് പിന്നെ ആ മൂടിയൊക്കെ തുറന്നിട്ട് നമ്മളിത് 1/2 സ്പൂണോളം നമ്മളെ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ അതാ 1 കപ്പോളം നമ്മളെ തേങ്ങ കേട്ടോ. തേങ്ങ തോനട്ടാ നല്ല ചാതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അതിന് തേങ്ങേൻ്റെ മടിയുള്ള ആൾക്കാർ കുറച്ചുവിട്ടും ചെയ്തോളി, ചാതൊന്നും വേണമെന്നുള്ള ഒരു തോന ഇട്ടോളി. അങ്ങനെ നമ്മൾ പിന്നെ തേങ്ങി നമ്മളെ ജീരകമൊക്കെ ഇട്ടുകാണ് നല്ലോണം കെട്ടി ഇളക്കിയെടുക്കുകയാണ്. ഇനി ഏതായാലും നമുക്കൊരു തട്ട് കണ്ടിട്ട് കൊടുക്കട്ടെ. അപ്പോൾ തട്ട് ഇനിയാളെ തിരഞ്ഞിട്ട് എങ്ങാനും എടുത്തുകൂടി കാണാല തട്ട്. നമ്മൾ പത്തി അടുപ്പത്ത് ചുടുന്ന വലിയ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ പത്തിരി ചട്ടി, അതൊന്നും തിരഞ്ഞിട്ട് കാണാല കേട്ടോ. ആരെയപ്പോൾ ഇത് കൊണ്ടുപോയി എത്ത ഏതാണ്ട് മുടിയാളില്ല. പെരപ്പണി ആയതുകൊണ്ട് ഒക്കെ അവിടെയും പൊടിയും നിരന്നും വരുന്ന കിടക്കില്ലേനെ വല്ല പുറക്കലാരറ്റ് വന്ന് കൊണ്ടുപോയോ അതും മുടിയാളില്ല. എല്ലാത്തരം ഏതായി പോയി. ഇങ്ങനത്തേക്ക് ഒന്ന് നേരം വരുമ്പോഴാണ് നമുക്ക് നമ്മളാ സ്റ്റീലിൻ്റെ ആ വലിയ തട്ടുണ്ടല്ലോ തളിക, ആ പണ്ടത്തെ തളികയൊക്കെ വേണ്ടിയതേ. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ. മറ്റേത് നമ്മൾ പിന്നെ ഈ അടുപ്പിൻ്റെ വീതരൊക്കെ തോത്തി നന്നാക്കി അതിലൊക്കെ കുഴച്ചെടുക്കണം. അപ്പോൾ ആ തട്ട് ഇപ്പോൾ ഏതായാലും കാണാനില്ല. ഇനിയിപ്പോൾ ഈസലായിട്ട് കാര്യമില്ലല്ലോ, ആരെ കജ്ജിൽ പെട്ടുന്നാണ് തോന്നണത്. ഒന്നും മാത്രമല്ല കേട്ടോ, തിരഞ്ഞിട്ട് തിരഞ്ഞിട്ട് കൊണ്ടുപോയി അതുകൊണ്ട്. പിന്നെ നമ്മളെ ബിരിയാണി ചെമ്പിൻ്റെ മൂടി, നമ്മളെ പത്തിരി ചട്ടി, പിന്നെ നമ്മളെ പത്തിരി, പിന്നെ പരത്തിനൊരു പ്രസ് ഉണ്ടായിന് അതും കാണാനില്ല. അങ്ങനെ സാധനങ്ങളൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ ഒരേ ആവശ്യം വരുമ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് കാണാനില്ലാത്ത അറിയാം. അത് അവിടെയും പടിയൊക്കെ തുറന്നിട്ടിട്ട് പുറക്കെല്ലാവരും എടുത്തുകൊണ്ട് പോയി ഉണ്ടാവുന്ന അച്ചുണ്ണ്. അങ്ങനെ ഏതായാലും ഉണ്ണിയാളെ തട്ടില്ലാതെ ഇപ്പോൾ നമുക്ക് ഉത്തരക്കാൻ പറ്റൂലല്ലോ. നമ്മളൊരു ബസീക്കട തട്ടി കൊടുത്തേക്കണം കേട്ടാ. എന്നിട്ട് ആ നമ്മളെ ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളം വാരിയുണ്ട്. ആ വെള്ളം നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാനാണ് കേട്ടോ. ആ വെള്ളത്തിൽ തൊട്ടിട്ട് വേണം നമ്മൾ ഈ പൊടി നല്ല ഉസാറായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. മറ്റേത് നമ്മൾ സാധാരണത്തെ കാട്ടൽ ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ കാട്ടിൻ്റെ ആണ് കേട്ടോ. എന്നാലും ഒരു തുള്ളി പൊടി കളയാതെ ആ പൊടിയും കൂടി നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാരൊക്കെ ഉപയോഗിച്ച് പോകുന്നതിന്. ഇപ്പോൾ അതൊന്നുമല്ല കാട്ടൽ, ഇപ്പോൾ നേരെ പൊടിയുടെ വാട്ടിയിട്ട് മേ ചെമ്പട്ടി ആ ഇത് കൊട്ടത്താലത്ത് കണ്ട് തള്ളിയിടും. നിറ വെള്ളം തിരിച്ചിടും, പിന്നെ അതോട് മൂറിയേക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ 10 രൂപ അതേ വരുത്തുമ്പോൾ അങ്ങനെ തന്നെയുണ്ട്. കാട്ടിൽ ആ ചെമ്പട്ടി കുറച്ച് വെള്ളം വന്നിട്ട് അതിലങ്ങനെ തൊട്ട് കുഴക്കലാണ്. അപ്പോൾ അങ്ങനെ കുഴക്കും വേണം ഞാൾ. വെറുതെ ഓരോ സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ വേസ്റ്റാക്കി കളയാനൊന്നും പാടില്ല. അങ്ങനെ ഏതായാലും ഇതാ നമ്മളൊരു 1/2 ഗ്ലാസോളമൊക്കെ വെള്ളമായിക്ക് പാർന്നു കൊടുത്തീന് കേട്ടോ. പിന്നെ നമ്മൾ ആ ചെമ്പട്ടീൻ്റെ അടിയിൽ അവിടെയും പിടി കൊട്ടി കിടക്കുന്നുണ്ടാവും പൊടി. അത് ആ വെള്ളത്തിൽ കിടന്നൊന്നും അങ്ങനെ പുതിർന്ന് വരും ചോദിച്ചും. പിന്നെ അതങ്ങനെ വാരി കോരിയിട്ട് വേണം നമ്മളിത് ഇങ്ങനെ കുഴച്ചു കൊടുക്കാനേ.
അപ്പോൾ തളിച്ച പിന്നെ വെള്ളത്തേക്ക് പൊടിയിട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റില്ല. ഒന്നാണ് ചൂടാറിക്കോട്ടെ നമ്മളെ പൊടി, എന്നിട്ട് മണം കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ കജ്ജൊക്കെ പൊള്ളു കേട്ടോ. എന്നാലും അതിനെ കുഴക്കുമ്പോൾ നമ്മളെ കജ്ജിന് ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാകും, അങ്ങനെ കുഴക്കണ നമ്മളെ കജ്ജൊക്കെ ചോന്നുകൊണ്ട് നിൽക്കും. അങ്ങനെ ചൂട് ചെറിയൊരു ചൂടോടൊക്കെ കുഴക്കുമ്പോൾ നമ്മളെ ഈ പത്തിരിക്ക് നല്ല മയവാണേ. അപ്പോൾ പറ്റിയും തണുക്കണോളം നിങ്ങൾ കാത്തിക്കരുത് കേട്ടോ. കുറച്ച് നേരം എന്താണ് പിന്നെ ചൂടാ വക്ക ചൂടെന്നാണ് ആരെങ്കിലും മേണ്ട കുഴക്കലാണ് തുടങ്ങിക്കോളി. ഇപ്പോൾ അതും വലിയ കെതിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഉണ്ട കൂട്ടിയെടുത്താലും മതി. നമുക്കിപ്പോൾ ഏതായാലും ചേലായതുകൊണ്ട് നമ്മളേതായാലും കജ്ജോണ്ടാണ് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ കൂട്ടുകാരുണ്ട്, എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കി. ഒപ്പണയാളെ ഇന്നത്തെ നമ്മളെ ഈ പത്തിരീൻ്റെ വലിയമാരെ പത്തിരീൻ്റെ വീഡിയോ നമുക്ക് ദുർപ്പതിയാവും. കടുകടുപ്പത്തിൽ ഉണ്ടാക്കും ചേച്ചാൽ നല്ല സ്വാദുവാണ്, ഒരു കേടറ്റല്ലേനും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കി, ഒപ്പം തന്നെ ഇനിയാളെ നമ്മളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇനിയാളെ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളേ. അപ്പോൾ ഇന്നലെ നമ്മളെ കുട്ടീൻ്റെ മോൻ്റെ SSLC റിസൾട്ടൊക്കെ അറിഞ്ഞു, അൽഹംദുലില്ലാ നല്ല മാർക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ മറ്റന്നാളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്ത് വെച്ചാണ്, അത് എഡിറ്റ് ചെയ്യാൻ നമുക്ക് നേരം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഇനി കുറച്ചും കൂടി വീഡിയോ അതിൻ്റെ ബാക്കി എടുക്കാണ്ട് കേട്ടോ. അതൊക്കെ എടുത്തിട്ട് ഇൻഷാല്ലാ നാളെ നമ്മൾ അപ്ലോഡ് ആക്കണ്ട കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച മാറി തന്നെ നല്ല മാർക്കോടെ കൂടി തന്നെയാണോ ജയിച്ച് കഴിഞ്ഞപ്പോൾ ഓന് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. കുറേ ഓഫറുകളൊക്കെ പറഞ്ഞിനി, പിന്നെ പിള്ളേ പ്ലസ് കിട്ടി അത്ര തരാം ഇത്ര തരേണ്ടി എന്നൊക്കെ, അത് വാങ്ങിത്തരേ ഇത് വാങ്ങിത്തരേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉത്തരണീനി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓൻ പറഞ്ഞ മാതിരി നമ്മൾക്ക് ഓൻ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ഇടേണ്ട കേട്ടോ. അല്ലാതെ വെക്കാതെ തന്നെ നമുക്ക് വാങ്ങാനും പോകണേ. അങ്ങനെ നമ്മളെ പത്തിരിയൊക്കെ അതാ നമ്മൾ നല്ല കോലത്തിൽ ഇങ്ങനെയാണ് കുഴച്ച് ഇങ്ങനെ എടുത്തതിന് കേട്ടോ. പത്തിരിയല്ല, പത്തിരീൻ്റെ ഈ മാവ് നമ്മൾ കുഴച്ചെടുത്തേക്കണേ. ഇനി നമുക്ക് ഓരോ വലിയ വലിയ ഉരുളാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതാ ഈ കോലത്തിലെ ഇത് ഇനിയാളെ പറ്റി നൈസ് പത്തിരിയൊന്നുമില്ല, ചെറിയൊരു കട്ടി ഉണ്ടാവും ഈ ഒരു പത്തിരിക്ക്. എന്നാലും ഇനിയാളെ ഈ ഒരു പത്തിരിക്ക് ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളെ കുട്ടികളൊക്കെ കജ്ജ് പിടിച്ച് തന്നെ തിന്നും, അത്രയും നല്ല ചാതാണേ. അപ്പോൾ ചെറിയൊരു കൊല്ലി വേദനയുണ്ട് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലിയിൽ ഇങ്ങനെ ഒരു കരകര വല്ലാത്തൊരു ഗതിയുണ്ട്. അപ്പോൾ ഈ വോയിസ് ഓർക്കണ നേരത്തൊക്കെ നിങ്ങൾക്ക് തേയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്ടിട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെല്ലാവരും എന്നാണ് ഉണ്ട കൂട്ടി വെക്കാൻ കേട്ടാ. ആ മാവിൽ നോക്കിയാണെങ്കിൽ ജീരകം ഉണ്ട്, ചീരുള്ളി ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ എത്തി വെക്കണം. ഏതായാലും നമ്മൾ ഉണ്ട പിടിച്ചാൽ നേരത്തെ കജ്ജിലും കൂടി ഇട്ടുകൊണ്ട് ഒന്നാണ്ട് ഉരുത്തിക്കാണ്ട് എന്തിയാണ്ട് വല്ലാതെ കണ്ട് കുഴച്ച് കാണ്ട് കളി കളിയാക്കും വേണ്ട നമ്മളെ ലേസ് പത്തിരിൻ്റെ അരി ഒന്നങ്ങോട്ട് കുഴച്ച് കൊടുത്താൽ മതി. പിന്നെ ഉണ്ട് കിട്ടണ നേരത്തെ ഒരേ അറിയണ മാതിരി ഒന്നാണ് കജ്ജിലിട്ടുകൊണ്ട് ഉരുട്ടി ഇതേമാതിരി ഓരോ ഉരുളാക്കി ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. കടുകടുപ്പത്തിൽ ഉണ്ടാക്കി പണ്ടൊക്കെ എണ്ണയാളെ നമ്മളുമാരതൊക്കെ തന്നെ ഉണ്ടാക്കിയത്. ഇപ്പോൾ എൻ്റെ മീതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ വന്ന് പിന്നെ ഇപ്പോൾ കുറേ ആയാലപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമ്മളെ പെരയിൽ ഉണ്ടാക്കലില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നാത്തുമാരൊക്കെ വന്ന് അധികം ആൾക്ക് ഓലൊക്കെ ഇങ്ങനത്തെ ഇലയിൽ ചുട്ടുകാണ്ടൊന്നും ഉണ്ടാക്കണത് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ അല്ലാത്ത നേരത്തിട്ട് ആരെയും ഉണ്ടാക്കിയതിനെ ചൂടിയാവില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ സ്കൂളിലിട്ടൊക്കെ വരുമ്പോൾ നേരത്ത് ഇതേപോലത്തെ കട്ടിപ്പത്തിരി ഉമ്മ ഉണ്ടാക്കിയൊക്കെയല്ലേ കേട്ടോ. അയക്ക് അന്നുമ്പോൾ കൂട്ടാന്നേന് പഞ്ചാരൊക്കെ, കാരണം പഞ്ചാരിയിലെ കുത്തി തന്നേന് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ, ആ തേങ്ങാപ്പാലും പഞ്ചാരിയിലെ കുത്തി തന്നപ്പോൾ നല്ല രസമേനി കിട്ടാം. ഇപ്പോൾ അതൊന്നും ആരും ഉണ്ടാക്കലില്ല. അപ്പോൾ എല്ലാവർക്കും പിന്നെ മടിയാണ് ഒന്നാമത് ഇല പോയി വരച്ചുകൊണ്ടിരണം. ഇപ്പോൾ ചിലർ വായൻ്റെലിയിലൊക്കെ ഉണ്ടാക്കും, രണ്ടിലും വായൻ്റെലിയിലായാലും മടിയില്ല, പൊടിയണ്ണിൻ്റെലായാലും മടിയില്ല, നല്ല രസമാണ് കേട്ടോ. ഓരോ പത്തിരി കുഞ്ഞാളെ ഓരോ ചൊയാണ്. നമ്മളിത് ഈ ഇലയിൽ പരത്തിനോട് പത്താ കാര്യം, ഗീസ് പരത്തിട്ടാ പോരെ, അങ്ങനെയല്ല കേട്ടോ. നമ്മളെ പൊടിയണ്ണിൻ്റെ ഇലയിൽ പരത്തുമ്പോൾ ഇതിൻ്റെ ഒരു ചൊയും ചൂരൊക്കെ ഈ ഒരു പത്തിരിക്കുണ്ടാവും. അപ്പോൾ ഇയാളെ നല്ലൊരു തിന്നുമ്പം തന്നെ നല്ലൊരു ചൊയാണേ. അതേമാതിരി തന്നെ വായൻ്റെ ഇലയിൽ പരത്തിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതാ നമ്മളിതാ കജ്ജോണ്ട് ഇങ്ങനെയാണ് അമർത്തിയപ്പോൾ അത് അങ്ങനെ പോകുന്നത്. ഇടക്കിടക്ക് പച്ചളത്തിലൊന്നാണ് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ അരും മുക്കൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ നന്നാക്കി കൊടുത്താൽ മതി. അതല്ലേ നിങ്ങളെടുത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊഞ്ഞ് നല്ല വട്ടത്തിൽ തന്നെ കിട്ടണം, ചുറുക്കിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ തൂക്കാത്തത്തിൻ്റെ മൂടി ഉണ്ടല്ലോ, വലിയ തൂക്കാത്തത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ സാസറോ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് ഒന്നാണ് അമർത്തി കൊടുത്താൽ നമുക്ക് നല്ല വട്ടായിട്ടാണ് കിട്ടും കേട്ടോ. നമ്മളേതായാലും ഇക്കോലത്തിൽ തന്നെ കാട്ടുള്ളൂ. നമ്മളെ വലിയമാരൊന്നും തൂക്കാർത്ഥത്തിൻ്റെ മൂടി കൊണ്ടൊന്നും അമർത്തി കൊടുത്ത് ചൊറുക്ക് കൂട്ടിയിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് ചുട്ടീൻ്റെ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ പൊടിയണ്ണിടലൊക്കെ അവിടെയും പടിക്കും ഒരു കീറലും ഇതൊക്കെ ഉണ്ട്. തണ്ണിയാളെ കാട്ടണ നമ്മൾ പൊടിയണ്ണിടല തെരഞ്ഞ് തെരഞ്ഞ് മടുത്തു ലാസ്റ്റ് അവിടെയും പടി ഓട്ടുള്ളതൊക്കെയാണ് കിട്ടിയിട്ടുണ്ടത്. മുഴുവനും പീക്കിൾ നിൽക്കണേ, പീക്കിൾ നിന്ന് അത് ഒറ്റ ഇല കേട്ടോ. പിന്നെ നമ്മളവിടെ അയലോകത്ത് ഒരു പൊടിയണ്ണിമാരുണ്ടായി മൂന്ന് തോട്ടി കെട്ടി പറിച്ചാണ് അതെടുത്ത് കൊണ്ടുവന്നിക്കണ ഞാൻ. അപ്പോൾ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിനുണ്ട് ഓട്ട അവിടെയും പടി. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് പീക്കിളില്ലാത്ത പൊടിയണ്ണിടല ഒന്ന് കാട്ടിക്കൊണ്ടാൽ എത്തപ്പം കാട്ടണം ഒക്കെ പീക്കിള് തിന്നുകണം, ഓൽക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ കടിച്ചറിച്ച് തിന്ന. അങ്ങനെ അതാ ഒന്ന് നമ്മളവിടെ പരത്തി വെച്ചു, എന്നിട്ട് അതിൻ്റെ നിറവ് കൂടെ ഒരു പൊടിനിലയാണ് കൗത്തിയിട്ട് കൊടുത്തക്കണം കേട്ടാ. ഇനി നമുക്ക് നമ്മളെ പത്തിരിച്ചട്ടിയോടെ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിന് അത് നല്ല ഉസാറായിട്ട് ഇങ്ങനെ ചൂടായി വരട്ടെ. എന്നിട്ട് അതിലിട്ടിട്ട് നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും അങ്ങനെ വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ രണ്ടാമത്തെ ഇങ്ങനെയാണ് പരത്തണം കണ്ടേ. നമ്മൾ കജ്ജോണ് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ഇയാളെ മേം പരന്ന് വരും കേട്ടോ. ഇടക്കിടക്കൊന്ന് വെള്ളത്തിലൊന്ന് അങ്ങനെ തൊട്ട് കൊടുത്ത് കാണുന്നതാണ് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മളെ സൈഡൊക്കെ അതാ ഈ കോലത്തിലൊന്നും ഇങ്ങനെയാണ് അങ്ങോട്ട് ആരും മുഖമൊക്കെ നന്നാക്കി ഒന്നാണ് ചൊറുക്ക് കൂട്ടുന്നവർക്ക് ചൊറുക്ക് കൂട്ടാം. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പത്തിരി ചുടലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവേണ്ടിയിട്ടാ.
അത് കമൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയണം. ഇപ്പോൾ നമ്മളെ പേര് ചുടലുണ്ടോ, എത്തായതാക്കൊന്ന് പറയണ്ടി. ഏതായാലും ഞാൻ നമ്മളെ കൊണ്ട് വെക്കണ മാതിരി ഒന്നാണ് പരത്തിക്കണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പത്തിരി നൈസാക്കിയൊന്നും പരത്തൂല, നമ്മളെ കജിൻ്റെ പേരിലൂടെ ഇങ്ങനെ കട്ടി തന്നെയുണ്ട് ഈ ഒരു പത്തിരി വരുത്ത. അങ്ങനെ തന്നെയാണ് ഈ പത്തിരിക്ക് ഒരു സാധുവേ. അങ്ങനെ തന്നെയാണ് നമ്മളെ പത്തിരി ചട്ടി അടുപ്പത്തേക്കാണ് വെച്ചേക്കണത്. ഇനി എന്തെങ്കിലും നമുക്കൊന്നും ചുട്ടെടുക്കാൻ പോകട്ടോ. അപ്പോൾ അത് ഒന്നാമത്തെ നമ്മൾ തൈക്കോലത്തിൽ ഇങ്ങനെ ഇടാൻ പോവുകയാണ്. ഇനി നമുക്ക് തിരിച്ചിട്ടും മറിച്ചുകൊണ്ട് വേവിച്ചാൽ, അപ്പോൾ തിരിച്ചും മറിച്ചു വിടുമ്പോൾ അതിന് ഇലയൊക്കെ ഒന്ന് കരിയും ഒക്കെ ചോദിച്ചു കിട്ടാം, കരിയൊക്കെ മാണം. അപ്പോൾ ഇതിൻ്റെ ഒരു മണക്കെ നമ്മളെ പത്തിരിക്കാണ് കിട്ടുള്ളേ. അപ്പോൾ ഏതാ നമ്മൾ മറിച്ചിട്ടൊന്ന് കാട്ടിത്തരാം കേട്ടോ. കണ്ടില്ലങ്ങൾ ഇപ്പോൾ നമ്മളെ ഇല കണ്ടില്ലങ്ങൾ, അതിൻ്റെ കോലും ചേലൊക്കെ കുറേ കരിഞ്ഞിക്കണില്ലേ. ആദ്യമാണ് വണ്ടി ചെന്ന് കഴിഞ്ഞാൽ അത് വലിച്ചിടേണ്ട കേട്ടോ, അവിടെ കുത്തിർന്നോട്ടെ. ഒന്നും കൂടി നമ്മൾ തിരിച്ചിട്ട് മറിച്ചിടൂലേ, അപ്പോൾ ഒന്നും കൂടി കരിയും. ഇന്നിട്ട് വേണം നമ്മളത് ഇങ്ങനെ വേറെക്കാൻ കേട്ടാ. ഞാനിങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, അല്ലോ നമുക്ക് നല്ല ഉസാറായി കിട്ടിയത്. മറ്റ് നേരെ പത്തിരി ചട്ടി കിട്ടുക എത്ര ഉള്ളതൊക്കെ കൂടിയാണ്ടോ. പത്തിരി ചട്ടിയിൽ അങ്ങോട്ട് ഒട്ടിപ്പൊടിച്ചു, പിന്നെ കീറും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് കട്ടിയെടുക്കേണ്ടി വരും. അതാകുമ്പോൾ പിന്നെ ഒട്ടിപ്പൊടിച്ചൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചുട്ടുകയാണ് നമ്മൾ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. എങ്ങനെ ചുട്ടാലും നല്ലൊരു ചോയും മണമാണ് നമ്മളെ പത്തിരിക്ക്. അതേമാതിരി കീറേ പൊട്ടിയെ ഒരു പൊത്തൊറ്റല്യനും. അങ്ങനെ ഒന്നാമത്തെ നമ്മൾ നല്ല ഉസാറായിട്ടാണ് ചുട്ടുക്കണേ. ഇനി രണ്ടാമത്തെ അങ്ങോട്ട് ഇട്ടും കൊടുത്തേക്കണം കേട്ടാ. ആ കണ്ടിയിലങ്ങൾ നല്ല രസമാണ് ഈ ഒരു പത്തിരി. ഇനിയിപ്പോൾ കുറേ നേരം കതിയിടണമല്ലോ മെനക്കിടണമല്ലോ എന്ന് എഴുതിയാണ്ട് ആരും ഉണ്ടാക്കാതെ കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ആ പൊടിയണ്ണിൻ്റെ ഒക്കെ അപ്പം എല്ലായിടത്തും ഉണ്ടാവും. ഇനിയിപ്പോൾ പൊടിയണ്ണിൻ്റെ ഇല്ലാത്തവർക്ക് നമ്മളൊരു പണി പറഞ്ഞുതരാം. നമ്മളെ പെരയുണ്ടാവില്ലേ കീസ്, കീസ് എടുത്തോളി എല്ലാ പത്താ കാട്ടും. മണം ചൂരൊന്നും വേണ്ട, എന്നാലും ജാതൊക്കെ ഉണ്ടാവും. അപ്പോൾ കീസിൽ വെച്ചുകൊണ്ട് പരത്തിരാം, അതും നമ്മളിതിലൊന്ന് കാട്ടിത്തരേ. അങ്ങനെ ഒരു ഭാഗം ആകുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടോ. കാണാൻ നല്ല ചുരുക്കുന്ന അതേമാതിരി തന്നെ തിന്നാനും നല്ല ചാതം കിട്ടിയ ഒരു സംഭവം കണ്ടില്ലേ. പിന്നെ ഈ എണ്ണും മയക്കോ എണ്ണും മയക്കൊന്നും പറ്റാത്ത ഒരുപാട് ആൾക്കാരാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ളത്. അതും തന്നെ തന്നെയാണ് ഇതൊക്കെ പള്ളറച്ച് തിന്നും ചെയ്യാം. അങ്ങനെ നമ്മൾ കുറേ ചുട്ടങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ, ചുട്ട് കൂട്ടി അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നമ്മളിഞ്ഞൊരു കീസും കെട്ടി എടുത്തേക്കണേ. എന്നിട്ട് ഇനിയാളെ കീസിലൊരു തുള്ളി വെള്ളം കെട്ട് പരി ഇറക്കോളിയിട്ടോ. എല്ലാവരും നല്ല വൃത്തിയുള്ളൊരു കീസൊക്കെ നോക്കിയിട്ട് ഒന്നിട്ട് എടുത്താൽ മതി കേട്ടോ. അതിൽ വെച്ച് തൈക്കോലത്തിൽ അങ്ങനെ പരത്തി കൊടുക്കുക. വെള്ളം ഒന്ന് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഉള്ളത് അതിൽ ഒട്ടിപ്പിടിച്ച മാതിരി കിട്ടും. പോരുമ്പം കെട്ട് കണ്ടം കിട്ടും ആയി കിട്ടും. അപ്പോൾ ആദ്യമൊന്ന് വെള്ളം പറഞ്ഞാൽ നമ്മൾ പിന്നെ കീസ് കൊണ്ട് ഒന്നിട്ട് ഇതാക്കി കൊടുത്താൽ മതി. നമ്മളെ കജ്ജക്കെട്ട് ചാടും പത്തിരി. അങ്ങനെ ആ വട്ടത്തിൽ അങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഈ തല വട്ടായി പിന്നെ ഞാനീ പിന്നെ തൂക്കത്ര മുടി കൊണ്ട് എന്താക്കാമെന്നില്ല. ഞാൻ അങ്ങനെ ആയിട്ട് ആക്കി കൊടുത്തേക്കാണ് ആളെ. അത്ര മതിയല്ലോ, തൂക്കത്ര മുടി കൊണ്ടൊക്കെ ഒന്ന് വട്ടം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇമ്മാതിരി പത്തിരി അങ്ങനെ രണ്ടെണ്ണം നമ്മൾ പരത്തി വെച്ചാൽ കണ്ടില്ല നിങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് കുറയുന്ന വേഗം കിട്ടും ചോദിച്ചു കിട്ടോ. അതും കൂടി നമ്മളൊന്ന് കാട്ടിത്തരാം. ഒന്നാണ് തിരിച്ചിടും പോകുന്നത്. അതൊക്കെ നമ്മളെ കജ്ജിക്കൊണ്ട് ചാടും കണ്ടിയില്ലേ. അങ്ങനെ അതും നമ്മൾ ചുടുന്നുണ്ട്. അപ്പം ഇനി നമ്മളെ നമ്മളെ പോത്തോണ്ട് ഒരു ചാറുണ്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നമ്മളെ നാടൻ ചാറ്, പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ വലിയമാരുണ്ടാക്കിയ ചാറ് അത് തന്നെയാണ് ഇന്ന് നമ്മൾ ദീക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടി ഇനിയാളെ കുറച്ച് ചീരുള്ളിയും വെള്ളുള്ളിയും പുണൻ്റെയും പിന്നെ ഇല്ലിൻ്റെയും ഒന്ന് കണക്ക് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ എത്ര ഇറച്ചെടുക്കണം അത് ഇപ്പം കൂടിയാണ്ടല്ലോ അതിക്ക് എത്ര ഇടേണ്ടിയിരുന്നു. പിന്നെ അതിക്കൊരു കണ്ട ഇരിക്കയും കൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇരിക്കയും കണ്ടു പിന്നെയാളെ മിക്സിൻ്റെ ആളോട്ട് അരിയിൽ അങ്ങനെ അങ്ങനെ നോക്കി കുത്തിറക്കും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതാക്കിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പത്തിരിയുടെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ കീസിലി ഇട്ട പത്തിരിയാണ്. ഞാൻ അതിൻ്റെ ഒരു ചെയിൽ അതിനെ മറിച്ചിട്ട് നോക്കിയാണ് ബാബ ഒട്ടി പിടിച്ച് നോക്കിയാൽ നിങ്ങൾ ഇതാ. അപ്പോൾ പിന്നെ ഇലയിലാണെങ്കിൽ ആ ഒരു കോട്ടം ഇതൊന്നും വരില്ല, നല്ല ചുരുക്കുണ്ടാവും കാണാനേ. മറ്റേ ചൂടുള്ള പത്തിരി ചട്ടി കണ്ടുമ്പോൾ ഒന്നും അങ്ങോട്ട് പിടിച്ചു വിട്ടുവേ. അപ്പോൾ ഏതായാലും നമുക്ക് മേം പോത്തിറച്ചിയാണ് വെക്കാൻ പോവുകയാണ്. ഇറച്ചൊക്കെ നല്ലോ അങ്ങോട്ട് മുറിച്ച് കേക്കിക്കാണ് കൊട്ടിക്കാണ് ഭാര്യ ചീനിട്ടാ. അത് നേരെ നമ്മളൊരു ചട്ടി കെട്ടി കൊടുത്തേക്കണേ. ഇനി നമ്മളെ അരച്ചച്ച പെരിഞ്ചീരും പിന്നെ അതേമാതിരി ചീരുള്ളിയും വെള്ളുള്ളിയും ഇരിക്കേങ്ങും ഒക്കെ അത് ഈ കെട്ടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പെരിഞ്ചീര കണ്ണിയാളെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. പോത്തിറച്ചി മുളകിടാലും മാടില്ല, വറ്റിച്ചാലും മാടില്ല, പെരിഞ്ചീരക ആയിക്കിട്ടണം. എന്നാൽ തന്നെ ഇറച്ചിക്കൊരു ചാതമുള്ളേ. ഇനി നമുക്ക് ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇടാൻ പോവുകയാണ്. അപ്പോൾ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊത്തമ്പാലിപ്പൊടി ഇടുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, മുളും പൊടി ഇടുന്നുണ്ട്. അതിനൊരു കണക്കും കഞ്ചൊന്നും നമ്മൾ പറയണില്ല കേട്ടാ. നമ്മൾ എത്ര എടുക്കണത് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിപ്പോൾ എപ്പോഴും വെക്കണത് തന്നെയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ഇനി നമ്മൾ ഇതിക്ക് കുറച്ച് ഉലുവയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തെ കണ്ണിയാളെ പൂത്തഞ്ചാറ് വെക്കുകയാണെങ്കിൽ മുകളിടുകയാണെങ്കിൽ കട്ടിനൊരു മുതലാണ് ഉലുവ. ഉലുവ ഇപ്പോൾ എല്ലാവരും അധികം ആൾക്കാരൊന്നും അങ്ങനെ ഇടലില്ല. പിന്നെ അതിക്കുള്ള പാകത്തിനുള്ള ഇപ്പം കുറച്ച് നല്ല മണം ചൂരുള്ള കരിയേപ്പിൻ്റെലാണ് കിട്ടുകയാണെങ്കിൽ അതേ കാലം ഒന്നും കൂടി നല്ലത്. കരിയേപ്പിൻ്റെലാണ് ഇവിടെ കൂടുന്ന ചേച്ചയില്ല. പിന്നെ മുറ്റത്ത് പിന്നെ അവിടെയും ഇവിടെയൊക്കെ വൈനുള്ളി പറിച്ചുണ്ടാക്കിയതാണ് ഇപ്പം അത്. അത് നല്ലോണം കെഗ്ഗി എന്നാക്കിയാണ് ഇന്നയാളെ. അതും കൂടി നമ്മളെ അയക്കിട്ടുകയാണ് നല്ലോണം കുഴക്കാൻ പോകുകയാണ് കേട്ടോ. ഇത് കരിയേപ്പിൻ്റെ തെജ്ജാണ് ഇതൊക്കെ. ഇനി ഏതായാലും നമ്മൾ മണ്ണിൽ കൊണ്ടുപോയിക്കാണ് നല്ലോന്നാണ് കുഴിച്ചു വിടട്ടെ. ഇനി ഏതായാലും നമുക്കൊക്കെ പാടെ നല്ലോ കോലത്തിൽ ഇങ്ങോട്ട് കുഴച്ചും കെട്ടെടുക്കട്ടെ. ആ എരിവും പുളിയൊക്കെ ഇറച്ചിയൊക്കെ ഒന്നാണ് കിട്ടട്ടെ. എന്നാൽ പിന്നെ നമുക്ക് കുക്കറിലിട്ടാണ് വേവിച്ചാൽ, അല്ലാതെ വേറെ പറ്റൂലട്ടാ. പണ്ടത്തെ കാലത്തൊക്കെ മങ്കുടുക്കി വെച്ചാണ് ഇന്നയാളെ ഇറച്ചൊക്കെ തീമേച്ചിനെ. ഇപ്പം അതൊന്നും നടക്കൂല. ഇപ്പം മങ്കുടുക്കിയിലൊക്കെ ഗ്യാസും വെച്ച് നമ്മൾ നോക്കിക്കുമ്പോൾ ഇതിന് ബന്ധം കിട്ടൂല, പോരാതെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ പണിയാവേ. അപ്പം ഞാൻ ഏതായാലും കുക്കറിലാണ് ഇടാൻ പോവാണ് കേട്ടോ.
എന്നാ പിന്നെ അടുപ്പത്ത് കടന്നു കാണിട്ട് ഒരു നാലഞ്ച് വിസിലാണ് അടിച്ചുമ്പോൾ ഇതിനെ നേർച്ച ഏകദേശം ഒക്കെ വേവാവും. ഏ വിസിലിൽ ഞാൻ അടുപ്പിച്ചാലും ഇട്ടോ, എന്നാലേ നമുക്ക് നല്ല ഉസാറായിട്ടാണ് ബന്ധം കിട്ടുള്ളൂ ഇനിയാളെ. അതേതായാലും നമ്മളന്ന് തീം വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഇഞ്ഞി പോട്ടോ പാറിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ തന്നെ മതി. അപ്പോൾ ചാറോടൊക്കെ ഞങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഏച്ചു കൊടുത്താണ്ടി നമുക്ക് ഏതായാലും ഇക്കോലത്തിൽ മതി കേട്ടോ. ഞാൻ ഏതായാലും ആ ചട്ടിയും കൂടി ഒന്നോട് ചുവറ്റി പാരാൻ പോവുകയാണേ. ഇതൊക്കെ അത് വാരലും കഴിഞ്ഞു, ഇനി നമുക്ക് പൂട്ടി കാണാൻ നേരെ അടുപ്പത്ത് കണ്ട് വെച്ചെടുത്താൽ മതി. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെ തന്നെയാണ് കൊത്തമ്പാലിയൊക്കെ ഒന്നാണ്, പിന്നെ കൊത്തമ്പാലി മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ട് കുഴച്ച് കാണാണ്ട് വെക്കലേനിട്ടാ. അങ്ങനെ നോക്കിയാണി നമ്മളെ പത്തിരക്ക് ഏകദേശം ചുടലൊക്കെ കഴിഞ്ഞിരിക്കണ സാധനം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അതാണ് നമ്മളത് ആട്ടിക്കാട് നിൽക്കണം കാട്ടിത്തന്നത്. കണ്ടില്ല അതിൻ്റെ പുറത്തൊക്കെ കറുത്തൊക്കെ കുത്തും കോമയൊക്കെ ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളെ പത്തിരി ചട്ടി ചുടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ ഈ കുത്തും കോങ്ങിയൊന്നും തീർപ്പതില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോൺ സ്റ്റിക്കിനാണ് ചട്ടി എടുത്തോളി, അതിലാണ് ചുട്ടുകൊളിട്ടാ. അപ്പോൾ പിന്നെ നല്ല ഉസാറായി തൂ വെള്ളം നിറത്തിലിങ്ങനെ കുത്തിർക്കും. ഇച്ചിങ്ങനെ പത്തിരി ചട്ടി ചുടുമ്പോൾ ഒരു കുത്തും കോമയൊക്കെ മാണം, ആ മണ്ണിൻ്റെ ഒരു ചൂരും ജോയും, ആ പൊടിനെല്ലൊക്കെ മണം, അതൊക്കെ മാണം നമ്മൾ തിന്നുമ്പോഴേ. ഇന്നാലല്ലേ നമ്മൾ വിചാരിച്ച ചോലത്തിലുള്ള പത്തിരി അതാവുള്ളൂ. അങ്ങനെ ഏതായാലും നമ്മളെ ഇറച്ചി നല്ല ഉസാറിലായി കിട്ടിയേക്കണം കേട്ടോ. ഇനി മാണം എന്നുള്ളവർക്ക് തന്നെയാളെ രണ്ടില്ലി വെള്ളുള്ളിയും ചീരുള്ളിയും കെട്ടുകാണ്ട് ഒന്നാണ് തൂമിച്ച് കൊടുക്കുക, കുറച്ച് കരിവേപ്പിനിലും പാറിയിട്ട് കാണ്ട്. ഏതായാലും നമ്മളിപ്പോൾ ഏതായാലും തൂമിച്ചാനൊന്നും പോകണില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെ മതിയേ, ഇങ്ങനെയൊക്കെ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ തൂമിച്ചാൽ ഒന്നുകൂടി നമ്മൾ ചാതു വിടും. അപ്പോൾ തന്നെയാളെ പത്തിരി ഉള്ളിൽ ഇറച്ചിയൊക്കെ കയറ്റി ഏതായാലും നമുക്ക് വഹിച്ചുകൊണ്ട് നമ്മളേതായാലും തിന്നാൻ പോവുകയാണ് കേട്ടോ. തിന്ന് നോക്കിയപ്പോൾ നമ്മൾ ആ പൊടിയെണ്ണീൻ്റെ ഇലൻ്റെ ഒരു മണക്കെ നമ്മളെ പത്തിരിക്ക് നല്ലോണം വന്നിരിക്കണം കേട്ടോ. ഇലയൊക്കെ നല്ലോണം അടുപ്പത്ത് കടന്നുകാണ്ട് നല്ലോണം കരിഞ്ഞുകാണ്ട് നമുക്കൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ എന്തോരം നല്ല മണമെന്നോ. അതേമാതിരി വായൻ്റെ ഇലയിൽ ചുടുകയാണെങ്കിൽ ആ വായനലിൻ്റെ മണക്കം ഉണ്ടാവും. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, അതായത് മൂപ്പരാക്ക് വന്ന് മൂപ്പരാക്കൊക്കെ എടുത്തു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇറച്ചി ഉടലും പത്തിരിയൊക്കെ ആയി വന്നപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് പോകാൻ നേരം ബെഗിനി ഓലത്ത കാട്ടിയത് കൂടിയാണ് ഞങ്ങൾക്ക്. ഓലത്ത കാട്ടിയെന്ന പത്തിരി പിന്നെ കുറച്ച് പഞ്ചാരൊക്കെ കുട്ടി നിൽക്കാന്ന് കേട്ടോ. ഓരോ പത്തിരി തേങ്ങാപ്പാൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിന് അതുണ്ടാക്കാനൊന്നും നമുക്ക് നന്ന നേരം കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഇൻഷാ അള്ളാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.